ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിലൂടെ അഴിമതിക്ക് ശക്തി പകരാനുള്ള നീക്കമാണ്, അഴിമതിക്ക് കൂട്ടുനിൽക്കാനുള്ള നീക്കമാണ്, അതിനുള്ള നിയമപരമായിട്ടുള്ള പിൻബലം നേടാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തെ അപഹാസ്യമാക്കുകയാണ് ഈ നടപടിയിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ നിയമം കൊണ്ടുവന്നതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് CPM നേതാക്കന്മാരുടെ ബന്ധുക്കളെയും അവരുടെ ഭാര്യമാരെയും ഒക്കെ സർവകലാശാല പദവികളിൽ നിയോഗിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് വ്യക്തമാകുന്നത്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ CPM നേതാക്കന്മാരെ ഒരു യോഗ്യതയുമില്ലാതെ അവരുടെ ഭാര്യമാരെ അവരുടെ ബന്ധുക്കളെ നിയമിച്ച വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അതിനെതിരായിട്ട് സംസ്ഥാന ഗവർണർ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഗവർണറെ നീക്കം ചെയ്യാനുള്ള നീക്കത്തിന് തുടക്കം കുറിച്ചത്. അതല്ലാതെ സർവകലാശാലകൾക്കെതിരായി സർവകലാശാലകളുടെ സ്വയംഭരണം അത് ഉറപ്പുവരുത്താൻ, സർവകലാശാലകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലില്ല. ഈ നീക്കത്തിൻ്റെ തുടക്കമുണ്ടായത് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ CPM നേതാക്കന്മാരുടെ ഭാര്യമാരെ, അയോഗ്യരായിട്ടുള്ള ആളുകളെ, യോഗ്യതയില്ലാത്ത ആളുകളെ, അങ്ങനെയുള്ളവരെ നിയമിച്ചതിനെതിരായിട്ട് ഗവർണർ നിലപാടെടുത്തതിനെ തുടർന്നാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നിയമം UGC ചട്ടങ്ങൾക്കെതിരാണ്, നാട്ടിലെ നിയമത്തിനെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷം ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു നിലപാടിലെത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ബില്ല് അവതരിപ്പിക്കുന്നതുവരെ പ്രതിപക്ഷത്തിന് വ്യക്തതയില്ലായിരുന്നു ഈ ബില്ലിനോടുള്ള നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച്. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു സമീപനം എടുക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനം, ആ സമീപനത്തിന് പിന്തുണ നൽകുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനം ഒരു പ്രയോജനവുമില്ലാത്ത ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു നിയമം, ആ നിയമം പാസാക്കുന്നതിലൂടെ ജനങ്ങളുടെ നികുതിപ്പണം നഷ്ടമാക്കുകയാണ് കേരളത്തിലെ നിയമസഭ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ചെയ്യുന്നത്. ഈ നിയമം നാളെ സെലക്ട് കമ്മിറ്റിയും സബ്ജക്ട് കമ്മിറ്റിയും ഒക്കെ കഴിഞ്ഞ് പാസാക്കിയാൽ പോലും കോടതികളിൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് കോടതികളിൽ പോലും നിലനിൽക്കാത്ത നാട്ടിലെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിയമം, ആ നിയമം ഇനിയെങ്കിലും സബ്ജക്ട് കമ്മിറ്റിയും സെലക്ട് കമ്മിറ്റിയും പരിഗണിച്ചതിന് ശേഷമെങ്കിലും വീണ്ടും വിചാരം സർക്കാരിനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഗവർണറുടെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഗവർണറുമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ മല്ലിക സാരാഭായി കലാമണ്ഡലത്തിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ്, അങ്ങനെ എങ്ങനെയാണ് നോക്കുകയാണെന്ന്? അല്ല, മല്ലിക സാരാഭായി, ഈ സാരാഭായി എന്നുള്ള പേരിൻ്റെ കൂട്ടത്തിൽ വാലി വെക്കുന്നത് കൊണ്ട് മല്ലിക സാരാഭായി സർവഗുണസമ്പന്ന, സർവകലാവല്ലഭ, എല്ലാം തികഞ്ഞ യോഗ്യതയുള്ള ആള്, ഇതൊന്നും കൊണ്ടല്ലല്ലോ. മല്ലിക സാരാഭായി ആരാ? മല്ലിക സാരാഭായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നാട്ടിലെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് വലിയ കുപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളോട് യോജിക്കുന്നത് കൊണ്ടാണല്ലോ, അല്ലാതെ ഈ രാജ്യത്ത് വേറെ കലാകാരന്മാരില്ലാത്തത് കൊണ്ടല്ലല്ലോ മല്ലിക സാരാഭായിയെ വെക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താളത്തിന് തുള്ളുന്ന ആളുകളെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് അസത്യപ്രചരണങ്ങളും കുപ്രചരണങ്ങളും നടത്തുന്ന ആളുകൾ, അത് ഇത് ഈ ഒരു മല്ലിക സാരാഭായിയെ വെച്ച ആളുകൾ തന്നെയാണല്ലോ എന്താ ഗോപിനാഥ് രവീന്ദ്രനെയും വെച്ചത്. ഇതേ ആളുകൾ തന്നെയാണ് ഇപ്പൊ പുറത്താക്കിയ രണ്ട് വൈസ് ചാൻസലർമാരെയും വെച്ചത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചോയ്സ്, ആ ചോയ്സ് ഏറ്റവും കഴിവുള്ളവരാണ് എന്നുള്ള ധാരണ, ആ ധാരണ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, എനിക്ക് ആ ധാരണയില്ല.
അവർക്ക് അല്ലല്ല എൻ്റെ ചോദ്യം അവരെ മാർക്സിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം പ്രധാനമന്ത്രിക്കെതിരായിട്ട് നടത്തുന്ന കുപ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതിനപ്പുറത്ത് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അപേക്ഷകൾ ക്ഷണിക്കട്ടെ, കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കട്ടെ, വേറെ പല മാർഗങ്ങളില്ലേ? എത്ര കലാകാരന്മാർ നാട്ടിലുണ്ട്? അവർ കലാകാരിയാണ്, ഞാൻ സമ്മതിച്ചല്ലോ. കലാകാരിയായതുകൊണ്ടല്ല വെച്ചത്, സി പി എമ്മിൻ്റെ താളത്തിനൊപ്പിച്ച് തുള്ളുന്നത് കൊണ്ടാണ് വെക്കുന്നത്. നാളെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ വരച്ച വരയിൽ ഒപ്പിടുന്ന ഒരാൾ വേണം മാർക്സിസ്റ്റ് പാർട്ടി. അല്ല, വിഴിഞ്ഞം ഒത്തുതീർപ്പാവുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു എതിർപ്പും ഇല്ല. കാരണം വിഴിഞ്ഞത്ത് പദ്ധതി നടപ്പിലാകണം എന്നുള്ള കാര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ്, നയമാണ്. എന്തുകൊണ്ട് 140 ദിവസം സമരം ചെയ്ത് ഈ ഒത്തുതീർപ്പ് ഈ ഘട്ടത്തിലെത്താൻ എത്തുന്നതിന് പകരം ഇത് 5 മാസം മുമ്പേ ചെയ്യാമായിരുന്നു? ഇതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചപ്പോൾ ആ ആശങ്ക പരിഹരിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള ഇടപെടലുണ്ടായില്ല. ആ ഇടപെടൽ വൈകിയതിൻ്റെ ഫലമായിട്ട് വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി, കലാപ അന്തരീക്ഷം ഉണ്ടായി. അവിടെ ഈ രണ്ട് വിഭാഗം ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി, സാമുദായികമായിട്ടുള്ള ചേരിതിരിവുണ്ടായി എന്ന് ഒരു മന്ത്രി തന്നെ പറഞ്ഞു. ഈ സാഹചര്യം എന്തിനുണ്ടാക്കി? ഈ സാഹചര്യമുണ്ടാക്കിയ സർക്കാരാണ്, ആ സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള സാഹചര്യം എത്തിയത്. ഈ വീഴ്ച ഇപ്പോഴെങ്കിലും പരിഹരിച്ചു. ഇത് 5 മാസം മുമ്പേ ആകാമായിരുന്നു എങ്കിൽ കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം തകരില്ലായിരുന്നു. കേരളത്തിൽ 29 പോലീസുകാർക്ക് പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ഈ മല്ലിക സാരഭായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി, അതായത് അവരിപ്പോൾ ഗുജറാത്തിൽ വെച്ചൊരു അഭിമുഖം മനോരമ ന്യൂസ് നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഈ ഗവർണർ ഒരു ചാൻസലർ പദവി നിൽക്കുന്നതിനോട് യോജിക്കുകയാണ്, രാഷ്ട്രീയക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരിക്കേണ്ട, നാട് ഭരിച്ചാൽ മതി, കലാകാരന്മാരും വിദ്യാഭ്യാസ വിദഗ്ധരും ചാൻസലർ ആകുന്നത് ഗുണം ചെയ്യുമെന്നാണ് അവരുടെ ഒരു റിയാക്ഷൻ, ഒരു ബൈറ്റായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. മല്ലിക രാഷ്ട്രീയക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരിക്കേണ്ട, നാട് ഭരിച്ചാൽ മതി, ഗവർണർ. അപ്പൊ ഗവർണറല്ലേ ചാൻസലർ ആവേണ്ടത്? ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഗവർണർ ചാൻസലർ ആവുന്നതാണ് ശരി. അപ്പോൾ മല്ലിക സാരാഭായി പറയേണ്ടത് ഗവർണർ ചാൻസലറായിട്ട് തുടരട്ടെ, എന്നെ ഈ തരത്തിൽ ഈ ചാൻസലർ സ്ഥാനത്തേക്ക് നിയോഗിക്കണ്ട എന്ന് മല്ലിക സാരാഭായി പറയാണ് വേണ്ടത്. ഈ മാർക്സിസ്റ്റ് അഫിലിയേഷൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കോൺഗ്രസ് സർക്കാരിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും സമ്മതിക്കോ ഞാൻ മാർക്സിസ്റ്റുകാരനാണെന്ന്? അവരുടെ ചെയ്തികൾ നോക്കിയാൽ പോരെ, അവരുടെ മെമ്പർഷിപ്പിൻ്റെ നമ്പറൊന്നും പോയി നോക്കണ്ട. അവരിത്രയും കാലം ചെയ്ത കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലൊരു വ്യത്യാസവുമില്ല. നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള കുപ്രചരണം നടത്തുന്ന കാര്യത്തിൽ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളതല്ല, കോൺഗ്രസിൻ്റെ കൂടെ പ്രവർത്തിച്ചോ സി പി എമ്മിൻ്റെ കൂടെ പ്രവർത്തിച്ചോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. എൻ്റെ പ്രശ്നം ഇവരെ യോഗ്യയായിട്ട് കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനം, ആ അടിസ്ഥാനം നരേന്ദ്രമോദിയെ തെറിവിളിക്കുക, നരേന്ദ്രമോദിക്കെതിരായിട്ട് കുപ്രചരണം നടത്തുക. നരേന്ദ്രമോദി ഒരു കോടതിയിലും ശിക്ഷിക്കപ്പെട്ട ഒരാളല്ല. നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. പക്ഷേ 20 കൊല്ലത്തിലേറെക്കാലമായിട്ട് നിരന്തരമായിട്ട് ഈ കുപ്രചരണം നടത്തുന്ന ഒരാളാണ് മല്ലിക സാരാഭായി. ഇപ്പോൾ ഡൽഹിയിലെ എം സി ഡി പോളിൻ്റെ ഒരു ബലം വന്നിരിക്കുകയാണ്, ആം ആദ്മി പാർട്ടി അധികാരത്തിലിരുന്നു 15 വർഷമായിട്ട് ബി ജെ പിയുടെ ഒരു ഭരണം ഇവിടെ നഷ്ടമാവുകയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാമാണ് എങ്ങനെ നോക്കി കാണുന്നത്? ഒരു ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 7 സീറ്റ് ജയിച്ചതാണ് ആം ആദ്മി പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത്. ഇത്രേ ഉള്ളൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെയാണ്, കോർപ്പറേഷൻ ഇലക്ഷൻ വേറെയാണ്. അപ്പോൾ ഈ എം സി ഡി പോളിൻ്റെ ഒരു പരാജയത്തെ എങ്ങനെ ബി ജെ പി വിലയിരുത്തുന്നത്? എങ്ങനെയാണ്? അല്ല, അത് ബി ജെ പിയുടെ ഡൽഹി ഘടകം വിലയിരുത്തും. ഞാൻ ഡൽഹി ഘടകത്തിൻ്റെ ഭാഗമല്ല, മാത്രമല്ല തെരഞ്ഞെടുപ്പ്